എത്തിയ പാകിസ്ഥാന് ചുട്ട മറുപടി നൽകി ഇന്ത്യൻ സൈന്യം. കോവിഡ് എന്ന മഹാമാരിയിൽ ലോകം പൊരുതുമ്പോൾ സ്വന്തം രാജ്യത്തെ പൗരന്മാർക്ക് സംരക്ഷണം നൽകാതെ ഇന്ത്യക്കെതിരെ തിരിയുന്ന സ്ഥിതിവിശേഷമാണ് പാകിസ്ഥാൻ എന്നും കൈക്കൊള്ളുന്നത്. അത്തരത്തിൽ ഇന്ത്യക്കെതിരെ പ്രകോപനപരമായ കാര്യമാണ് പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നുണ്ടായത്. ജമ്മു കാശ്മീരിലെ കുപ്വാരയിൽ കേരൻ സെക്ടറിൽ വെടിനിർത്തൽ കരാർ ലംഘിച്ച് പാകിസ്ഥാൻ കഴിഞ്ഞ ദിവസം ഷെല്ലാക്രമണം നടത്തിയിരുന്നു. അതിന് തിരിച്ചടിയാണ് ഇപ്പോൾ ഇന്ത്യ നൽകിയത്. ഇന്ത്യൻ അതിർത്തിക്കപ്പുറത്തുള്ള പാകിസ്ഥാനിലെ ഭീകര ക്യാമ്പുകളും ആയുധപ്പുരയും ഇന്ത്യൻ സൈന്യം തകർത്തു. ആക്രമണത്തിന്റെ വീഡിയോയും സൈന്യം പുറത്തുവിട്ടിട്ടുണ്ട്. പ്രത്യേക സുരക്ഷാ സേനയിലെ 5 പേരെ പാകിസ്ഥാൻ വധിച്ച് 5ാം ദിവസമാണ് ഇന്ത്യ തിരിച്ചടി നൽകിയത്. ഇന്ത്യൻ സൈന്യം നടത്തിയ ആക്രമണത്തിൽ പാക് ഭീകരരുടെ ലോഞ്ച് പാഡുകളും ഗൺ പൊസിഷനുകളും ആയുധപ്പുരയും ആക്രമണത്തിൽ തകർന്നു. ഇന്ത്യ പ്രത്യാക്രമണത്തിൽ പാക് ഭീകരർക്ക് കനത്ത നഷ്ടമാണ് ഉണ്ടായതെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. നേരത്തെയും ഇന്ത്യക്കെതിരെ വെടിനിർത്തൽ കരാർ ലംഘിച്ച പാകിസ്ഥാൻ പ്രകോപനപരമായ ആക്രമണങ്ങൾ നടത്തിയിരുന്നു. എന്നാൽ മോദി സർക്കാരിന്റെ കാലത്ത് ഇത്തരത്തിലുള്ള പ്രകോപനങ്ങൾക്ക് ചുട്ട മറുപടി നൽകാൻ കഴിഞ്ഞിട്ടുണ്ടെന്ന് പറയാം. കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്കിടെ അതിർത്തിക്കപ്പുറത്തു നിന്ന് പാകിസ്ഥാൻ സൈന്യത്തിന്റെ ഒത്താശയോടെ ഭീകരർ ഇന്ത്യയിൽ വന്ന് നടത്തിയ ആക്രമണങ്ങളെ ഇന്ത്യ ചുട്ട മറുപടി നൽകിക്കൊണ്ടാണ് നേരിട്ടത്. അടിക്കടി തിരിച്ചടി എന്ന മട്ടിൽ കൈയോടെ പ്രഹരമേൽപ്പിക്കാനും ഇന്ത്യക്ക് സാധിച്ചിട്ടുണ്ട്. കാർഗിൽ യുദ്ധം മുതൽ 2016 ഉറി സംഭവം വരെ അങ്ങനെയായിരുന്നു. കാശ്മീരിലെ പുൽവാമയിൽ 43 സൈനികർ കൊല്ലപ്പെടാനിടയാക്കിയ ഭീകരാക്രമണം രാജ്യത്തിന് മറക്കാനാകാത്ത ആക്രമണമാണ്. അതിന് രാജ്യം നല്ല രീതിയിൽ മറുപടിയാണ് പാകിസ്ഥാന് നൽകിയത്. അതിർത്തി കടന്ന് ആക്രമണം ഇതിനു മുൻപ് നടന്നിട്ടുണ്ട്. അപ്പോഴൊക്കെ പാകിസ്ഥാന് ഇന്ത്യയുടെ ശക്തി മനസ്സിലാക്കി കൊടുക്കാനും സാധിച്ചിട്ടുണ്ട്. ഭീകരവാദ രാജ്യമായ പാകിസ്ഥാന്റെ കോവിഡ് കാലത്തെ ഈ പ്രവൃത്തിക്ക് രാജ്യം ഇനിയും തിരിച്ചടികൾ അറിയാൻ പോകുന്നതേയുള്ളൂ. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.